എടയൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDS സമിതി നിലവിൽ വന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലെ വീറും വാശിയുമുള്ളതായിരുന്നു തിരഞ്ഞെടുപ്പ്. 10-അംഗ സമിതിയിൽ NK സരോജിനി പ്രസിഡന്റായും EP രജനി വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ 2 മണിക്ക് നടന്ന സത്യപ്രതിജ്ഞ RO സമിത AE പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രസിഡന്റിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന ഇബ്രാഹിം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റ് 17 അംഗങ്ങൾക്ക് പുതിയ CDS പ്രസിഡന്റും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ശേഷം നടന്ന അനുമോദന യോഗത്തിൽ സെക്രട്ടറി PV സജി സ്വാഗതവും പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം അധ്യക്ഷതയും വഹിച്ചു. വരും വർഷങ്ങളിൽ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. പഞ്ചായത്ത് ഭരണ സമിതിയുടെ എല്ലാവിധ സഹായ സഹകരണവും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ആശംസ പ്രസംഗത്തിന് വേണ്ടി ഞാൻ വൈസ് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ കഴിയൂർ പഞ്ചായത്തിലെ പുതിയ CDS ചെയർമാൻ ചെയർപേഴ്സണായി പ്രസിഡന്റായി വൈസ് പ്രസിഡന്റായി ഇവിടെ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടും വളരെ ലളിതമായ ചടങ്ങാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വരും കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിലെ ഭരണസമിതിക്കൊപ്പം ചേർന്നതുകൊണ്ട് പ്രവർത്തിക്കാൻ വിശ്വാസപ്പെട്ടിട്ടുള്ള ഭരണസമിതി കുടുംബശ്രീയുടെ ഭരണസമിതി അംഗങ്ങളാണ് നിങ്ങൾ. വരും കാലങ്ങളിൽ നിങ്ങളുടെ കൂട്ടായ്മ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ സത്യപ്രതിയിലുള്ള 19 CDS അംഗങ്ങൾക്കും ചെയർമാൻ NK സരോജിനിക്കും വൈസ് ചെയർമാൻ EP രജനിക്കും എല്ലാവിധ ആദിവാദികളും ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് രാജ്യത്തിൻ്റെ 73 റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ ദിവസം എല്ലാ പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയുടെ പുതിയ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പുതിയ ഭരണസമിതി ഇതായിട്ട് വരികയാണ്. രാജ്യം റിപ്പബ്ലിക് ഈ ആഘോഷം നിർവഹിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റിന് തയ്യാറാക്കിയ കുടുംബശ്രീയുടെ ഒരു പുതിയ ഭരണസമിതി കൂടി ഇവിടെ അധികാരത്തിൽ വരുന്നു. ഇന്നലെ ആരോഗ്യകരമായ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ മനോഹരമായി തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ നിലവിൽ വന്നു. ഇന്നലത്തോടുകൂടി അവിടെ നടന്ന അല്ലെങ്കിൽ നമുക്കുണ്ടായ ആ ആരോഗ്യകരമായ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കുടുംബശ്രീയുടെ സാമ്പത്തികമായ സാംസ്കാരികമായ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന വാശിയേറിയ ഒരു പ്രതിജ്ഞയാണ് ഇന്നലെ അവിടെ നടന്നത്. ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞയോട് കൂടി നമ്മുടെ പഞ്ചായത്ത് നടക്കാൻ പോകുന്നു. നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കുടുംബശ്രീയുടെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ കൂടെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയും ഒട്ടേറെ കുടുംബശ്രീക്ക് അനുയോജ്യമായ പദ്ധതികളിൽ ഈ 2022-23 പദ്ധതി വർഷത്തിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫലപ്രദമായി നമ്മുടെ പഞ്ചായത്തിൽ നടത്തുന്നതിന് വേണ്ടി കുടുംബശ്രീയുടെ സഹായവും സഹകരണവും വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ പഞ്ചായത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ പൂക്കളം പരിപാടി, പൂക്കൃഷി, ഈ വർഷം നമ്മുടെ പഞ്ചായത്തിലെ 19 വാർഡുകളിലും CDSന് കീഴിൽ കുടുംബശ്രീക്ക് കീഴിൽ ഒരു വാർഡിൽ ഒരു യൂണിറ്റിന് ഈ പൂക്കൃഷി നടത്താനുള്ള പദ്ധതിയാണ് പഞ്ചായത്ത് ഭരണസമിതി വെച്ചിട്ടുള്ളത്. അത് നമ്മുടെ മുഴുവൻ വാർഡുകളിലും ഫലപ്രദമായി നടപ്പിലാക്കാൻ ഇവിടെയുള്ള മുഴുവൻ കുടുംബശ്രീയുടെ ഭാരവാഹികളും പരിശ്രമിക്കണമെന്നാണ് സാങ്കല്പികമായി ഉറപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ വർഷം നമ്മുടെ വടക്കുംപുറം മേഖലയിൽ കുടുംബശ്രീയുടെ കീഴിൽ ഒരു ജനകീയ ഹോട്ടൽ നമ്മുടെ പദ്ധതിയിലുണ്ട്. പച്ചക്കറിയുടെ വിപണന കേന്ദ്രം കുടുംബശ്രീയിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നമ്മുടെ പദ്ധതിയിലുണ്ട്. ഒട്ടേറെ ജനക്ഷേമകരമായ പദ്ധതികൾ കുടുംബശ്രീക്ക് കീഴിൽ നടപ്പിലാക്കാൻ ഭരണസമിതിയുടെ പുതിയ 2022-23 പദ്ധതി വർഷത്തിൽ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ
ഭംഗിയായി നിർവഹിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കുടുംബശ്രീ യൂണിറ്റും കുടുംബശ്രീയുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സി ഡി എസ് അംഗങ്ങളും താഴെത്തട്ടിലുള്ള എ ഡി എസിൻ്റെ ഭാരവാഹികളും സഹകരിക്കണം സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് രൂപവത്കരിക്കപ്പെട്ട ഇന്ന് സത്യപ്രതിജ്ഞ അധികാരം ഏറ്റെടുത്തിയ ഭരണസമിതിക്ക് സി ഡി എസിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പുതിയ സമിതിക്ക് എല്ലാവിധ ആശംസകളോടും എന്നെ അഭ്യർത്ഥിക്കുന്നു അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വേഗതന്നെ വിളവ് തരുന്ന അവസ്ഥയിലാവാതെ ഓരോരുത്തരും ഓരോ സി ഡി എസ്മാരും അവരവരെ പാടിലെ ജനങ്ങൾക്ക് സന്ദർഭത്തിനനുസരിച്ച് ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളും അവരിലേക്ക് യഥാക്രമം എത്തിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ. ഇത് ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർത്ത ഈ തെരഞ്ഞെടുക്കപ്പെട്ട 19 വാർഡിലെ സി ഡി എസ് മെമ്പർമാർക്കും നമ്മുടെ സി ഡി എസ് പ്രസിഡൻ്റായ ശ്രീമതി സരോജിനിക്കും സി ഡി എസ് വൈസ് പ്രസിഡൻറ്റിനും ഇനിയുള്ള കാലം അത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് കുടുംബശ്രീയെ ഏറ്റവും മഹത്തരമാക്കി തീർക്കാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളും വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ, ചെയർമാൻ ജാഫർ പുതുക്കുടി, മെമ്പർമാരായ അനുഷ കെ പി വിശ്വനാഥൻ, മോഹന കൃഷ്ണൻ, കെ കെ ആസിസ് കോടിയിൽ, ബിനു ജോൺ, കാർത്യായനി മനക്കൽപ്പടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മറ്റെല്ലാ എടയൂർ പഞ്ചായത്ത് ജനപ്രതിനിധികളും സന്നിഹിതരായിരുന്നു. അക്കൗണ്ടന്റ് ലതിക നന്ദിയും പറഞ്ഞു. ഡി ഫോർ ലൈവ് ന്യൂസ്, വളാഞ്ചേരി.